ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പരിപാടി തുടങ്ങിയാലോ? ആദ്യം നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനാണ് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ കഴിക്കാം. ഇത് നമ്മുടെ തട്ടിൽക്കുട്ടി ദോശ എന്ന് പറഞ്ഞ സംഭവമല്ലേ, അത് ഞാൻ പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയുടെ പേരിൽ വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് ആക്ച്വലി ഈ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ മൂവിയില്ലേ, ആ മൂവിയിൽ പറയണ തട്ടിൽക്കുട്ടി ദോശ, ആ ഒരു മൂവി ഇറങ്ങണേനും കുറേ വർഷം മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് മുൻപ് കോളേജിൽ പഠിക്കുന്ന ടൈമിൽ NCCയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ട്രിവാൻഡ്രത്ത്, അതായത് ഇപ്പം ഈ സ്പോട്ടിലൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ചിലപ്പോൾ 1 വീക്ക് ആയിരിക്കും, ചിലപ്പോൾ 2 വീക്സിലൊക്കെ ക്യാമ്പ്സ് ഉണ്ടാവും. അപ്പോൾ ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന ടൈമിൽ ഈ ഒരു ഐറ്റം നമ്മൾ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ട്രിവാൻഡ്രം ഈസ്റ്റ് ഫോർട്ട് ഭാഗത്തൊക്കെയുള്ള ബ്രാഹ്മിൻസിൻ്റെ കുറച്ച് ഹോട്ടൽസുകളുണ്ട് കേട്ടോ, പ്യുർ വെജ് ഹോട്ടൽസാണ്. അപ്പോൾ അതിലൊരെണ്ണത്തിൽ, അതിലൊന്നിലല്ല 2-3 എണ്ണത്തിലുണ്ട് കേട്ടോ, ഇത് തട്ടിൽക്കുട്ടി ദോശ എന്നും പറഞ്ഞിട്ട് ഇത് കിട്ടും. അതായത് കുഞ്ഞൻ ദോശാസാണ്, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്ന് ഇനി എങ്ങനെയൊക്കെ ചെയ്താലും ശരി അതിൻ്റെ അതേ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരൈറ്റാണ് തട്ടിൽക്കുട്ടി ദോശ എന്ന് പറയണത്. അപ്പോൾ കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഇന്നെനിക്ക് എന്തോ ദോശമാവ് കണ്ടപ്പോൾ പെട്ടെന്ന് ആ ദോശയുടെ കാര്യം ഓർമ്മ വന്നു. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കി, ചെറിയ രീതിയിലൊക്കെ ശരിയാവുകയും ചെയ്തു. ദേ കണ്ടോ, കുഞ്ഞൻ ദോശകൾ. ഇതിനെ നമ്മൾ തട്ടിൽക്കുട്ടി ദോശ എന്നൊക്കെ ഞാനും പേരിട്ട് വിളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ട് കിട്ടുന്ന 2 ചട്നീസ് ഉണ്ട് കേട്ടോ. അതിൽ ഒരെണ്ണം ഗാർലിക് ചട്നിയാണ്, വെളുത്തുള്ളി ചട്നിയും, പിന്നെ ഒരെണ്ണം ഉള്ളത് നമ്മുടെ ചെറിയുള്ളി കൊണ്ടുണ്ടാക്കുന്ന ഒരു ചട്നിയാണ് കേട്ടോ. ചെറിയുള്ളി നമ്മൾ സാധാരണ എടുക്കുക, എടുത്തിട്ട് ഇതുപോലെ ഇതേ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ ചെറിയുള്ളി വേണമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പം ഏകദേശം ഒരു 15-16 ചെറിയുള്ളിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ലേശം ഉപ്പും ചേർത്തിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് ഒത്തിരി നേരം കിടക്കണമെന്നില്ല, എന്നാലും ഒരു 2 മിനിറ്റ് നേരമൊക്കെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, മുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറാനായിട്ട് 1/2 മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. കറിവേപ്പിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് തണുത്തതിന് ശേഷം ദേ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. എന്നിട്ടിത് എന്ത് ചെയ്യണമെന്നറിയോ, വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇത്രയും അരിഞ്ഞാൽ മതി കേട്ടോ, ഇതിൽ കൂടുതൽ വേണ്ട. ഇനി നമ്മളൊരു പാൻ എടുക്കണം, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി ഇടേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ. നമ്മൾ ചെറിയുള്ളി ഒന്നും അങ്ങനെ കടുക് വറുക്കണ മാതിരിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളി ഒരു 2 അല്ലി വെളുത്തുള്ളി എടുക്കുക, ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലോ നീളത്തിലോ കട്ട് ചെയ്യുക, ഇതിലേക്ക് ഇടുക. ഈ വെളുത്തുള്ളി കുറച്ചൊന്ന് ഫ്രൈ ആയി വരണം, അതായത് ഭയങ്കരമായിട്ടല്ലെങ്കിലും അതിൻ്റെ പച്ച ചുവന്ന് നമുക്ക് മാറിക്കിട്ടണം.
ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടേത് ആ ചട്നി ഉണ്ടല്ലോ, നമ്മുടെ ആ ചെറിയുള്ളിയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. പക്ഷേ ഇത് സൂപ്പർ ടേസ്റ്റാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ദോശൻ്റെ കൂട്ടത്തിൽ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് തട്ടിൽക്കുട്ടി ദോശയുടെ കൂട്ടത്തിൽ ഗാർലിക് ചട്നിയും കൂടെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ, വെളുത്തുള്ളി, വെളുത്തുള്ളി ഞാൻ രണ്ടല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പച്ചമുളക്, പച്ചമുളക് ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം, ഇത് നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. ഇത് ചെറിയുള്ളിയാണ് ഒരെണ്ണം കേട്ടോ. കാൽ മുറി തേങ്ങയ്ക്കുള്ള അളവിനുള്ള ഐറ്റംസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി പച്ചമുളകും അതുപോലെ നമ്മുടെ ഗാർലിക്ക്, നമ്മുടെ വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളിയും ഇട്ടിട്ട് നന്നായിട്ടിത് അരച്ചെടുക്കുക. കടുക് വറുക്കാൻ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതൊരു കാൽ ടീസ്പൂൺ കടുകും അതുപോലെ ഒരു ടീസ്പൂണോളം ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. നമുക്കിനി കടുക് നന്നായിട്ട് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. കുറച്ച് ലേശം ഉഴുന്ന് പരിപ്പ്, ഒരു കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഉഴുന്ന് പരിപ്പ് നല്ല ഒരു ബ്രൗൺ കളറിൽ, അതായത് മുക്കാൽ ഭാഗത്തോളം ബ്രൗൺ കളറിലേക്ക് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചട്നി, ഗാർലിക് ചട്നിയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ, അതുപോലെ തന്നെ ഒത്തിരി നമ്മൾ ഡ്രൈ ആവുകയും ചെയ്യരുത്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഗാർലിക് ചട്നി വരുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് ദോശയുടെ കൂട്ടത്തിൽ കഴിക്കാനായിട്ടെ. അപ്പോൾ നമ്മുടെ തട്ടിൽക്കുട്ടി ദോശയും നമ്മുടെ ചെറിയുള്ളി ചട്നിയും അതുപോലെ നമ്മുടെ ഗാർലിക് ചട്നിയും റെഡിയായി. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല രസമാണ്, കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞൻ ദോശയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് കഴിച്ചോളൂ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കേ ഒരു ഉരുളൻകിഴങ്ങ് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം. ഉരുളൻകിഴങ്ങ് ഏറ്റവും കൂടുതൽ എന്നെപ്പോലെ ഉരുളൻകിഴങ്ങിൻ്റെ ഫാനായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണിത്, അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഉരുളൻകിഴങ്ങ് ദേ നീളത്തിൽ ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്യുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ വേവിക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഏകദേശം നമുക്ക് 5 മിനിറ്റിനുള്ളിൽ ഈ സംഭവം പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ലഞ്ചിന് കൊണ്ടുപോകുക ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. ഞാൻ 4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിട്ടിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കായിട്ട് ഇത് ഇളക്കി കൊടുക്കണം നമ്മൾ. ഇല്ലെന്നുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതുപോലെ ഒരു പച്ചമുളക് ഞാൻ 4 കീറിയതും കുറച്ച് ചെറിയുള്ളിയാണ് കേട്ടോ. ഇതിൽ ചെറിയുള്ളി ഇടാൻ പാടുള്ളൂ, സവോള ഇടരുത്. ചെറിയുള്ളിയാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം. അപ്പോൾ ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ട് നമ്മളിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറക്കുക കേട്ടോ. തുറന്നിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇപ്പം തന്നെ കണ്ടോ, ഓൾറെഡി നമ്മുടെ ഉരുളൻകിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇടാൻ ശ്രമിക്കുക കേട്ടോ. അതാണ് കുറച്ചും കൂടി ഭംഗിയും അതുപോലെ ടേസ്റ്റും അതാണ്. അപ്പോൾ ഇതിൽ കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ച് നോക്കുക. ഇത് നല്ല രീതിക്ക് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ, മെഴുക്കുപുരട്ടി ഇവിടെ റെഡിയാണ്. ഭയങ്കര ഈസിയാണ്, നമുക്ക് ചോറിനൊപ്പമൊക്കെ വേറെ ഒരു കാര്യവും വേണ്ട, ഇത് മാത്രം മതി. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുപുരട്ടിയാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്.